അപ്പോഴാണ് ഈ ഏടാകൂടങ്ങളിലെല്ലാം ഈ കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത ഒരു രാവണൻ കോട്ടയിലാണ്, ദുർഘടമായ ഒരു കോട്ടയിലാണ് ഇത് അകപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണാ വിജയൻ അറസ്റ്റിൽ പോകും. SFIയുടെ അന്വേഷണം കർണാടക ഹൈക്കോടതിയും കേരളത്തിലെ കോടതിയിലൊന്നും തടഞ്ഞിട്ടില്ല, അന്വേഷണം മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ SFI ഈ ആഴ്ച തന്നെ ഉടൻ തന്നെ വീണാ വിജയന് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യും വിളിപ്പിക്കും. പക്ഷെ ഈ കോടതികൾ ഹർജി തടഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ പറഞ്ഞു ഹർജി തടഞ്ഞ് എന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, അവരോട് ചോദിച്ചു. അന്വേഷണം വരണ മുമ്പ് പാർട്ടി വീണ വിജയൻ സന്ദർശിച്ചു. എന്നാൽ എല്ലാ കോടതിയും ഹർജി തള്ളിയപ്പോൾ പാർട്ടി വരെ മുഖ്യമന്ത്രിയും വീണ വിജയനെയും തള്ളിപ്പറഞ്ഞ അവസ്ഥയായി. ഈ ഈ സ്റ്റോറി അല്ലെ, ഈ ഒരു അന്വേഷണം ഏത് രീതിയിലിട്ടാണ് പോണത്? ഇനി അതിപ്പോ വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ച്, കർണാടക ഹൈക്കോടതിയുടെ ബെഞ്ച് ഇക്കാര്യത്തിൽ എന്ത് ആയിരിക്കും വിധി പുറപ്പെടുവിക്കുന്നതെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ആകാംക്ഷ ഭരിതരായിരുന്നു. വീണയ്ക്ക് അനുകൂലമാവുമോ പ്രതികൂലമാവുമോ എന്നോ. ഇപ്പോ പ്രതികൂലമായി എന്ന് മാത്രമല്ല, വളരെ വിശദാംശങ്ങളോടുകൂടിയ ഒരു വിധിയാണ് വന്നത്. 46 പേജുള്ള വിധി. ആ വിധിയില് 26 പേജ് വീണ വിജയന്റെ കമ്പനി കാണിച്ച കുറ്റകരമായിട്ടുള്ള ക്രമക്കേടുകളെ കുറിച്ച്, അതിനാണ് നമ്മൾ ഫ്രോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, കുറ്റകരമായ ക്രമക്കേടുകൾ. അടിസ്ഥാനം തന്നെ വളരെ അടിതെറ്റിയിരിക്കുകയാണ് ആ കമ്പനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം തന്നെ തെറ്റാണ്. ഒരു കമ്പനി സ്ഥാപിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു മേൽവിലാസം കൊടുക്കാറുണ്ട്. നമ്മളിപ്പോ എവിടെ ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ പോലും, കമ്പനി പോലെ വലിയൊരു സ്ഥാപനം അല്ലെങ്കിൽ പോലും ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനും നമ്മൾ കൃത്യമായിട്ടൊരു വിലാസം, അത് സത്യസന്ധമായിരിക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന വിലാസം എന്ന് പറഞ്ഞാൽ AKG സെന്റർ പാളയം എന്നുള്ളതാണ്. ആ അഡ്രസ്സിലേക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കത്ത് വന്നപ്പോൾ ജയ വിജയ് എന്ന് പറയുന്നാൽ നേരത്തെ പരാതി കൊടുത്തിരുന്നു, ഈ കമ്പനിയെ കുറിച്ച് സംശയമുണ്ട്, ഇതിന്റെ ഇടപാടുകളെ കുറിച്ച്. അത് ഇന്നോ ഇന്നലെയോ അല്ല, 1920 ആ 1920 ഇതിനെക്കുറിച്ച് ഒരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഒരു കത്തയച്ചു ആ കമ്പനിക്ക്. കത്തയച്ചിട്ട് അതിന് മറുപടി കിട്ടിയില്ല. തിരിച്ച് കത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തിരിച്ചു വന്നു. ഇപ്പൊ പിണറായി വിജയനോടോ ആ കുടുംബത്തോടോ എന്തെങ്കിലും പ്രതികാര നടപടികൾ എടുക്കാനായിരുന്നെങ്കിൽ, അത് രാഷ്ട്രീയമായ പ്രേരിതമായിരുന്നെങ്കിൽ, അന്നും കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് NDA മോഡിയുടെ ഗവൺമെന്റ് തന്നെയാണ്. ഒന്നും ചെയ്തില്ല, അവരത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മേൽ ഒരു നടപടി പെട്ടെന്ന് ഒരു പ്രത്യാഘാതം ഉണ്ടാക്കാൻ, ഈ പെൺകുട്ടിക്ക് ഉണ്ടാക്കാൻ അവർ ആഗ്രഹിച്ചില്ല. സാവകാശം അതിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കരുതി ജാഗ്രതയോടുകൂടി ആ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഏടാകൂടങ്ങളിലെല്ലാം ഈ കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത ഒരു രാവണൻ കോട്ടയിലാണ്, ദുർഘടമായ ഒരു കോട്ടയിലാണ് ഇത് അകപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണാ വിജയൻ അറസ്റ്റിൽ പോകും. അതുകൊണ്ടാണ് സത്യം പറയാതിരിക്കുന്നത്. അപ്പൊ സത്യം പറയാതെ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ അപ്പോഴും അറസ്റ്റിലായിത്തീരും. സത്യം അറിയേണ്ടതുണ്ട്. കാരണം സുതാര്യമായ ഇടപാടുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം തന്നെ. അതിനാണ് ശമ്പളം കൊടുത്ത് ഉദ്യോഗസ്ഥരെ അവർ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടെ ജോലി ചെയ്തേ പറ്റും എന്നതുകൊണ്ട് ഊരാ കുടുക്ക് എന്ന് പറയുന്ന ഒരു കുടുക്കിലാണ് ഇപ്പോ പിണറായി വിജയന്റെ മകൾ. ഇനി മാത്രമല്ല, ഇതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്ക് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. അതായത് KSIDCയുമായി ഇതിന് ബന്ധമുണ്ട്. KSIDCയിൽ രവിചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ ഇരുന്ന സമയത്താണ് ഈ കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ വന്നത്. ഈ കമ്പനിയെ സഹായിച്ചുകൊണ്ടിരുന്നത് ആ രവിചന്ദ്രനാണ് എന്നൊക്കെ ഇപ്പൊ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പൊ ആ തരത്തിൽ ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് KSIDCI തന്നെയാണ്. KSIDCI എന്ന് പറയുന്നത് സ്വകാര്യ സ്ഥാപനമല്ല, ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ വരുന്ന, വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന സ്ഥാപനമാണ്. അപ്പൊ ഇത് പരസ്പരം അന്തർധാരകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ആരെങ്കിലും എന്ത് മണ്ടത്തരം കൊണ്ടാണെന്ന് അറിയുന്നില്ല, സത്യം ഏതെങ്കിലും തരത്തിൽ പുറത്തു വരുമെന്ന് അറിയിക്കുന്നത് പോലെ പാർട്ടിയുടെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും AK ബാലനെ പോലെയുള്ള ആൾക്കാർ, MV ഗോവിന്ദനെ പോലെയുള്ള ആൾക്കാർ എടുത്തു ചാടിയത്. AKG സെന്ററിന്റെ ശരിക്കും പറഞ്ഞ ഒരു ഷെൽ കമ്പനിയാണ്, തട്ടിപ്പ് കമ്പനിയാണ്. KSIDCI ഇതെന്താ KSIDCI അല്ല CMRL എന്തിനാണ് ഇത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരിമണ്ണൻ കൊള്ളയ്ക്ക് വേണ്ടിയിട്ട്,
കേന്ദ്ര ഗവൺമെന്റ് അതിനെതിരെ നിയമം കൊണ്ടുവന്ന് അത് പൂട്ടുവന്നായപ്പോ, കള്ളക്കളി പുറത്താകുന്നായപ്പോ രക്ഷിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റിലെ ചിലര്, അതിപ്പോ ആരാണെന്ന് വ്യക്തമാണല്ലോ, ബന്ധം ആര് തമ്മിലാണുള്ളതെന്ന് അറിയാമല്ലോ, ചിലര് സഹായിക്കാൻ വേണ്ടിയിട്ട് സി എം ആർ എല്ലിന് ഒത്താശകൾ ചെയ്തു കൊടുത്തതിന്റെ പ്രതിഫലമാണ് ഈ മാസം. മറ്റു കാര്യം, കോടതി വിധി വന്നപ്പോൾ കോടതി അന്വേഷണം എസ് എഫ് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള പാർട്ടി സെക്രട്ടറി എന്താണ് പറഞ്ഞത്, ഏത് അന്വേഷണം വരട്ടെ സി ബി വരട്ടെ നമ്മൾ നോക്കണം, പക്ഷേ കോടതി കർണാടക കോടതി ഹൈക്കോടതി വിധി വന്നപ്പോൾ, അതായത് എസ് എഫ് അന്വേഷണം തടയാൻ പറ്റില്ല എന്ന ഹർജി തള്ളിയപ്പോൾ, ആ സെക്രട്ടറിയിലെ ഗോവിന്ദ മസ്റ്റ പ്രതികരണം, അത് ഞാൻ എന്താ മറുപടി പറഞ്ഞത്, അവരോട് പോയി ചോദിക്കൂ, അവരുടെ മറുപടി പറയേണ്ടത് ഹർജി തള്ളിയത്. അതെ അതെ, നിൽക്കക്കള്ളി ഇല്ലാതെ ലോക്കൽ സ്റ്റാൻഡിംഗ് ഇല്ലാത്ത ഒരു കേസാണ് വീണ വിജയൻ സമർപ്പിച്ചത്. ലോക്കൽ സ്റ്റാൻഡിംഗ് നിൽക്കക്കള്ളി ഇല്ലാത്ത ഒരു കേസാണ്, നിലനിൽപ്പില്ലാത്ത ഒരു കേസാ എന്നുള്ളത് വളരെ വ്യക്തമാക്കി. അതുകൊണ്ട് തള്ളിയത് പുല്ല് പോലെ തള്ളിയത്. ഹൈക്കോടതിയുടെ ഹർജി തള്ളിയതിന് അനുകൂലിച്ച് ഒരു പാർട്ടി നേതാവ് പോലും സംസാരിച്ചിട്ടില്ല, എ കെ ബാലൻ പോലും സംസാരിച്ചിട്ടില്ല. ഇതിനു മുമ്പ് എസ് എഫ് ഐയുടെ അന്വേഷണം വന്നപ്പോൾ പാർട്ടി നേതാക്കൾ വീണ വീഴ്ചയെ സംരക്ഷിക്കുകയായിരുന്നു, ഇപ്പൊ ഒരു സംരക്ഷണം ഇല്ല. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഈ വീതി വന്നിരിക്കുന്നത്, ഒരു പഴുതു പോലും ഇല്ലാത്ത വിധം, അത്ര കുറ്റകറ്റ രീതി, വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു വിധിയാ. നമ്മൾ ഈ കേരള ഹൈക്കോടതിയുടെ വിധിയെ പ്രതിനിധിച്ച് സംസാരിച്ചു, ദേവൻ രാമചന്ദ്രന്റെ വിധിയെ, പക്ഷെ അതിലും വലിയൊരു വളരെ പ്രൊഫഷണലായിട്ടുള്ളൊരു വിധിയാണ്. കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് ഈ കേസ് തള്ളുന്നൊന്ന് വിശദമായി പറഞ്ഞിരിക്കുക, മറ്റവർ ഒരൊറ്റ വാക്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ അന്വേഷണത്തെ നേരിട്ട് കൂടാ, എന്തിനാണ് ഭയക്കുന്നതെന്നുള്ള ചോദ്യത്തിൽ നിർത്തി, ഒരു സാധാരണ ചോദ്യം അത്. പക്ഷേ ഇതിന്റെ നിയമപരമായ വശങ്ങള്, സാങ്കേതികമായ വശങ്ങള്, അതുപോലെ ഔദ്യോഗികമായിട്ടുള്ള വശങ്ങള്, ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഇതിന്റെ ജാർഗൻ എന്ന് പറഞ്ഞാൽ ഈ കോടതികളുടെ ഒക്കെ ഒരു നിയമപരമായിട്ടുള്ള ഒരു ജാർഗൻ ഭാഷ ഉണ്ടല്ലോ, മനസ്സിലാവാത്ത ഭാഷ. അതിലല്ല, വളരെ മാസപ്പടി കേസിനെ പറ്റി വാർത്തകൾ പുറത്തു വന്നപ്പോൾ പാർട്ടി ഇതുവരെയും കേരള മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. ഇനി എനിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പാർട്ടിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ഉയരും എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിപ്പോ എല്ലാവരും എന്ന് പറഞ്ഞാൽ വെറും ന്യായീകരണ തൊഴിലാളികൾ മാത്രമായിട്ട് അധപ്പതിച്ച ഒരു പാർട്ടിയാണ് ഇത്. സി പി എം ആണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ ഇതിനിപ്പോ അർഹതയുണ്ടോ? ഇപ്പോഴും ഉണ്ട്. എ കെ ബാലനും അതുപോലെ എം വി ഗോവിന്ദനും ഇത് തള്ളിക്കറിഞ്ഞിട്ടും അനിൽകുമാർ എന്നും പറഞ്ഞ് ഇതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ആര് ഇപ്പോഴും ഘോര ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സ്വയം അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ന്യായീകരിക്കുന്നവർ അപഹാസ്യരാകും. അതുകൊണ്ടാണ് എ കെ ബാലൻ ഇപ്പം ഉണ്ടാതിരിക്കുന്നത്, എം വി ഗോവിന്ദൻ മാഷ് കൈയൊഴിഞ്ഞതും. പക്ഷെ അനിൽകുമാറിനെ പോലെയുള്ള ചില ആൾക്കാരും, ചില കുട്ടി സഖാക്കൾ എന്ന് നമ്മൾ പറയില്ലേ, കാര്യങ്ങൾ പഠിക്കാതെ പിണറായി വിജയൻ പറയുന്നത് മാത്രം കേൾക്കുകയും ദേശാഭിമാനി മാത്രം വായിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാര്, കേരളത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല, വിലക്കയറ്റവും ഇല്ല എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ ഇതിന് ഒരു ഉളുപ്പവും ഇല്ലാതെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, ഒരു ഉളുപ്പവും ഇല്ലാതെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അവർ പറയുന്നതിൽ ഒരു ന്യായം ഞാൻ കേട്ടത്, ഇപ്പോ നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടല്ലോ, ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്ത ഒരേ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്, ഇലക്ട്രൽ ബോണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യവസായങ്ങളെ തകർക്കുന്ന ഒരു പാർട്ടിക്ക് ആരും കൊടുക്കുകയില്ല, അതുകൊണ്ട് അവര് നയപരമായിട്ട് വേണ്ടെന്നങ്ങ് വെച്ചത്, ആരും കൊടുക്കുകയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ അവര് തന്നെ അവിടെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവര് പോയിട്ട് അവരുടെ ശത്രുവായിട്ടുള്ള ആളിൽ നിന്ന് തന്നെ അവർ പണം സ്വീകരിച്ചിട്ടുണ്ട്. അതും ചില്ലറ ഒന്നും 25 ലക്ഷം രൂപ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അവരേത് വ്യവസായിയെ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നാടോടിച്ചു വിട്ടോ, ആന്ധ്രാപ്രദേശിൽ പോയി വ്യവസായം ചെയ്യാൻ ആർക്ക് ഇടയാക്കിയോ, ആ 2020 പാർട്ടിയുടെ ആ സ്ഥാപകനെ തന്നെ, ആ കമ്പനിയുടെ ആളിനെയൊക്കെ തന്നെ സമീപിച്ച് ആ വ്യവസായിയിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവർ കമ്പനികളിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. പക്ഷെ പിന്നെ ഈ വലിയ ഈ സത്യവാദി സത്യഹരിചന്ദ്രനാണെന്ന് പറഞ്ഞ് ചമഞ്ഞു നടക്കരുത് ഈ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട്. അതാണ് ഈ അനിൽകുമാറിനെ പോലെ ആൾക്കാര് വെറുതെ സി പി എം എന്ന് പറഞ്ഞാൽ വിശുദ്ധ പശുവാണ് എന്നുള്ള മട്ടിലൊക്കെ ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുക. കള്ളത്തരത്തിന്റെ ഷെൽ കമ്പനി എന്ന് പറഞ്ഞ് അദാനിയെ അപഹസിച്ചവർ ഇപ്പൊ ഷെൽ കമ്പനിയുടെ കുരുക്കിൽപ്പെട്ടിരിക്കുക. അത് ചില്ലറക്കാര്യമാണ്, മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ. അപ്പൊ ഹൈ പ്ലേസസിലെ കറപ്ഷൻ എന്ന് പറയുന്നത് ഒരു സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേരളത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ മാത്രമേ ഒരു അന്വേഷണ ഏജൻസിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഒരു അടിയാണത്. സംശയം ഒരു യോഗ്യതയില്ല,
ഒരു നിമിഷം പോലും അധികാരത്തിൽ ഇരിക്കാനുള്ള അർഹത അദ്ദേഹത്തിനില്ല. ഈ ജനങ്ങൾ എഴുതി തള്ളിയ, സർവേ നോക്കിയപ്പോൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞ നവകേരള സദസ്സിന്റെ അതിന്റെ രണ്ടാം ഭാഗമായിട്ട് വീണ്ടും അദ്ദേഹം ചർച്ചയ്ക്ക് വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യാൻ പോയിരിക്കുക. എന്നിട്ട് കേരളം അങ്ങ് നന്നാക്കുകയാണ്, പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത് ഇതാണ്. ഈ പറഞ്ഞില്ലയോ, വ്യക്തിശുദ്ധി എന്ന് പറയുന്ന പോലെ തന്നെ ബുദ്ധിശുദ്ധിയും വേണം. അതായത് നേരെ ചൊവ്വെ ചിന്തിക്കണം, കുറുട്ട് ബുദ്ധി കൊണ്ടല്ല കാര്യങ്ങൾ പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ബുദ്ധിക്ക് വേണം ശുദ്ധി, അതുപോലെ വ്യക്തിക്ക് വേണം ശുദ്ധി. ഇതൊന്നുമില്ല, കൈകൾ ഇങ്ങനെ കാണിച്ചിട്ട് എന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ കാര്യമില്ല. കാരണം സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ ആരുടെയും കൈകൾ ശുദ്ധമാകും. പക്ഷേ ഇത് കർമ്മശുദ്ധി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതുണ്ടാവണം. അതില്ല, അതില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പൊ നമുക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ കാര്യങ്ങൾ, കോടതികൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മിണ്ടാതിരിക്കുമ്പോൾ ആ സംശയത്തിന്റെ ആഴം കൂടുക, അല്ലെങ്കിൽ തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ ജനാധിപത്യം ചെയ്യേണ്ട ഒരു തെറ്റുപറ്റി അത് തിരുത്താം എന്ന് പറയുക. ഇത് നെയ് പിന്നെയും ബാധിച്ചുകൊണ്ട് മറ്റുള്ളവരുടെയും മോദിയുടെ അദാനിയുടെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ന്യായീകരിച്ചു കഴിയുമ്പോൾ കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള കേസിന്റെ ഉത്തരം പറയൂ, നിങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുന്നു, അത് അവർക്ക് പറയാൻ കഴിയില്ല. എ കെ ബാലനെ പോലുള്ള ഒരു പാർട്ടിയുടെ പാർട്ടി കാര്യങ്ങൾ 100% ന്യായീകരിക്കുന്ന ഒരാൾക്ക് പോലും കഴിയാത്ത ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിസ് നാഗരത്ന കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജി വരുത്തിയ ഈ കാലതാമസം കുറേക്കൂടി ഈ കേസിന്റെ ആഴം മനസ്സിലാക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം സമയമെടുത്തപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ആ സംശയങ്ങളെല്ലാം തിരുത്തുന്ന തരത്തിൽ, ഒരു പഴുതുകളെല്ലാം അടയ്ക്കുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ഈ 48 പേജുള്ള ഈ വിധി എന്ന് പറയുന്നത് ഈ കാണിച്ച കള്ളത്തരങ്ങളുടെ എല്ലാം ഒരു ആന്തോളജിയാണ്, ഒരു കളക്ഷനാണ്, എന്നൊരു സമ്പുടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് തന്നെ തെളിയിക്കുന്നുണ്ട്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കള്ളത്തരമല്ല, 1920 മുതൽ തന്നെ കണ്ട് ഈ സ്ഥാപനത്തെ സംശയിക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കമല്ല, മറിച്ച് തികച്ചും നമ്മുടെ രാജ്യസ്നേഹപരമായിട്ടുള്ള ഒരു നീക്കമാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന കള്ളത്തരങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇത്തരം കള്ളത്തരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഗവൺമെന്റിനും ഒരു ഭരണകൂടത്തിനും ഒരു ബ്യൂറോക്രസിക്കും കഴിയല്ല. അങ്ങനെ ബ്യൂറോക്രസി അത് പിന്നെ നേരെ കണ്ണടച്ചാൽ അത് അവർ കാണിക്കുന്ന അക്ഷന്തവ്യവുമായിട്ടുള്ള അപരാധവും കുറ്റകൃത്യവും അഴിമതിയുമാണ് എന്നെ വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പ്രയാസമായിരിക്കും. അത്തരം ഒരു കേസായി അറസ്റ്റ് ചെയ്യണമെന്നില്ല, പക്ഷെ ചോദ്യം ചെയ്യലുണ്ടാവും, ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ പറയേണ്ടി വരും. അത് ഈ പറയുന്ന വ്യക്തിശുദ്ധിയുള്ളവർക്ക് പേടിയില്ലാതെ പറയാം, പക്ഷെ ഇക്കാര്യത്തിൽ അങ്ങനെ പേടിയില്ലാതെ പറയാൻ കഴിയുന്ന ഒരവസ്ഥയല്ലെന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആ പൊതുജനങ്ങളോട് പറയേണ്ട ഒരു ഉത്തരവാദിത്തം ശരിക്കും മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. പാർട്ടിക്കാരോട് അവർ വിശദീകരിച്ചിട്ടുണ്ട്, പാർട്ടി അല്ല പക്ഷേ അദ്ദേഹത്തെ, പാർട്ടി മാത്രമല്ല അദ്ദേഹത്തെ ജയിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് അദ്ദേഹം ശരിക്കും ഒരു സത്യസന്ധനാണ്, ശുദ്ധനാണെന്ന് വിശ്വസിക്കാനാണ് നമുക്കെല്ലാം ഇഷ്ടം. പക്ഷേ ഈ വരുന്ന സാഹചര്യ തെളിവുകളും ഈ കോടതിയുടെ ഈ ദീർഘമായ, ഏറ്റവും ശരിക്കും പറഞ്ഞ ഒരു അസാധാരണമായിട്ടുള്ള ഈ വിധിയും, അപൂർവങ്ങളിലെ അപൂർവമായിട്ടുള്ള ഒരു വിധിയും, കാരണം ഈ കേസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു പറയുകയാണ്. അപ്പൊ എന്തായാലും ആ ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ മന്ത്രി ചസേരെ എത്രത്തോളം സംരക്ഷിക്കും നമുക്ക് കണ്ടറിയാം. നന്ദി ശ്രീരാജേന്ദ്രൻ. ഓക്കെ, താങ്ക് യു.